കർത്താവിന് സ്തോത്രം. ഇത് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു, മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുമെന്ന് പറഞ്ഞു. പൗലോസ് അപ്പോസ്തോലൻ ഏത്തൻസ് എന്ന് പറഞ്ഞ അന്നത്തെ കാലത്തെ ലോകത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, പരിജ്ഞാനത്തിലും എല്ലാ അവസ്ഥയിലും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്നിട്ട് മാർസിൽ എന്ന് പറയുന്ന ഒരു മലമുകളിൽ ജനം വിളിച്ചു വരുത്തിയിട്ട് ചെന്ന് പ്രസംഗിച്ച പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2-3 കാര്യം അതിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ആ തുറന്ന വഴി ഓ കർത്താവ് തുറന്നു. പൗലോസ് അല്ലേ പ്രസംഗിക്കുന്നത്, എല്ലാവരും കർത്താവിൽ വരും. ഇത്രയും പരിജ്ഞാനമുള്ള മനുഷ്യനുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ വ്യക്തിയുടെ പ്രാധാന്യം ആണ് ചിന്തിക്കുന്നത്. ഇവിടെ പറയുന്നത് പലരും പരിഹസിച്ചു. അന്നേരം ആര് പ്രസംഗിച്ചു, എങ്ങനെ പ്രസംഗിച്ചാലും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയം തുറക്കാത്തത്രത്തോളം കാലം തുറക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു ബോധം നമ്മൾ ദൈവവചനം പറയുമ്പോൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് വളരെ ഭയത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കും നമ്മൾ ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് പരിഹാസവും ഒരു മനുഷ്യൻ നിന്ദിച്ചാലും വിഷമം തോന്നത്തില്ല, കാരണം അത് നമ്മുടെ കഴിവുകേടോ ഇതിനെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. ചിലർ നിന്ദിച്ചേക്കാം, യേശു പറഞ്ഞതും നിന്ദിച്ച ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ കഴിവുകേട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ ഒരാൾ കർത്താവിൽ വരുമ്പോൾ നമ്മുടെ കഴിവ് നിമിത്തം വന്നു എന്ന് ചിന്തിക്കരുത്. ചിലർ അടുത്ത ആഴ്ചയിൽ നീ വാ, ഞങ്ങൾ കേൾക്കാം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം. മനുഷ്യനെ എന്റർടൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ചുമതലയല്ല നമുക്കുള്ളത്, എന്നാൽ ദൈവവചനത്തിന്റെ സത്യം. ഒരു കാര്യം ഒന്ന് ചിന്തിച്ചേ, പൗലോസ് എന്തിനാ ഏത്തൻസിലുള്ള ജനത്തിനോട് പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞ്? യേശുവിനെ കുറിച്ച് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, പൗലോസിന് അറിയാമായിരുന്നല്ലോ. പുനരുദ്ധാനം പറഞ്ഞാൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ദൈവവചനത്തിന്റെ സത്യങ്ങൾ, അടിസ്ഥാന പഠിപ്പീരുകൾ, യേശു മരിച്ചു, യേശു എന്റെ പാപത്തിനായിട്ട് മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ സന്തോഷമായിട്ട് സ്വീകരിച്ചാൽ ഇനി ഞാൻ പഴയതുപോലെ അല്ല. അവൻ പോകും, ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, അവൻ തിരിച്ച് കടന്നു വരും, അവൻ ദൈവം മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഒക്കെ ന്യായം വിധിക്കാൻ വരുന്നു. ഇന്ന് യേശുവിനെ സന്തോഷമായിട്ട് സ്വീകരിച്ചാൽ ഇനി ഞാൻ വിശുദ്ധിയിലും കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും നടക്കുമെന്നൊക്കെ പറയുന്ന അടിസ്ഥാന പഠിപ്പീരും. ഒരു യേശുവിനെ സന്തോഷമായിട്ട് സ്വീകരിച്ചാൽ പബ്ലിക്കലി സ്നാനമേറ്റ് കർത്താവിനോട് കൂടെ ചേരുമെന്നുള്ള സത്യങ്ങളും ആ യഥാർത്ഥ ഫൗണ്ടേഷണൽ സത്യങ്ങൾ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, അത് വിട്ടുകളയാനായിട്ട് പാടില്ല. സ്നേഹത്തിൽ പഠിപ്പിക്കണം, എല്ലാവരെയും അംഗീകരിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, എന്നാൽ സത്യം ചിലത് വിട്ടുകളയാൻ പാടില്ല. മാർസലില് പൗലോസിന്റെ പരിജ്ഞാനം വെച്ച് എങ്ങനെ വേണമെങ്കിലും പറയാമായിരുന്നു. അതൊരു ഒന്ന് തള്ളിക്കളയുന്ന വചനങ്ങൾ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുക, നമ്മുടെ കഴിവുകേടല്ല, ദൈവം ഹൃദയങ്ങളെ തുറക്കട്ടെ. ഇനി ആൾക്കാർ അംഗീകരിച്ചാലോ, ഒരിക്കലും നമ്മുടെ മിടുക്കല്ലെന്നുള്ള നല്ല ബോധം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ പ്രവർത്തനം സത്യം, സത്യം പോലെ പറയണം. ഇതിലേറ്റവും വലിയൊരു ലെസൺ എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ പറഞ്ഞതൊക്കെ കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുവാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രിപ്പറേഷനോ എൻ്റെ പരിജ്ഞാനത്തിലോ അല്ലല്ലോ ആണ് ദൈവം പ്രവർത്തിക്കണത്. എത്രത്തോളം വിശുദ്ധിയോടുകൂടെ, എത്രത്തോളം പ്രാർത്ഥനയോടെയും താഴ്മയോടുകൂടെ, തകർച്ചയോടുകൂടെയും ആ കേൾക്കുന്നവർക്ക് വേണ്ടി മുന്നുമേ പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണ്ടേ നമ്മൾ പോയി നിൽക്കാൻ? അങ്ങനാണോ ദൈവവചനം കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ കൈകാര്യം ചെയ്യാൻ പ്രാർത്ഥനയിലും ഞാൻ കേട്ടിട്ടുണ്ട് അനേകം ഭക്തന്മാർ ദിവസങ്ങളോളം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട ഒരു പ്രസംഗം വന്ന് പറയുന്നത്, അനേകം ഭക്തന്മാർ ഉപവസിച്ചിട്ട ദൈവത്തിൻ്റെ വചനം വന്ന് പറയുന്നത്, അനേകം റിവൈവലിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ പുറകെ പ്രാസംഗ്യം ദൈവജനം പറഞ്ഞ വ്യക്തി അതുപോലെ അത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വന്നു നിന്ന്. നമുക്ക് ഈ കാലങ്ങളിൽ അങ്ങനെ ആകാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനേകം പേരെ ക്രിസ്തുവിൽ കൊണ്ടുവരാൻ, ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുത്താൻ, വളർത്താൻ ഉപയോഗിക്കട്ടെ.